ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് നിയമാവർത്തനം 27-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. ഈ അധ്യായത്തിലാകെ 26 വാക്യങ്ങളാണ് ഉള്ളത്. ഇവിടെ മോശ അവിടെയുള്ള ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ഞാൻ നൽകുന്ന എല്ലാ കൽപ്പനകളും പാലിക്കുവീനെന്ന് അവരോട് പറയുന്നു. അതുപോലെ ജോർദാൻ കടന്ന് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം വലിയ ശിലകൾ സ്ഥാപിക്കണമെന്നും അവിടെ കർത്താവിനു വേണ്ടി ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിൽ സന്തോഷിച്ചു കൊള്ളുവീനെന്നും പറയുന്നു. ഇനിയും നമുക്കിതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും നോക്കാം. ചോദ്യം 1, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവീനെന്ന് മോശ ആരുമായി ചേർന്നാണ് ജനത്തോട് പറഞ്ഞത്? ചോദ്യം 1, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവീനെന്ന് മോശ ആരുമായി ചേർന്നാണ് ജനത്തോടെ പറഞ്ഞത്? ഉത്തരം, ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന്. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന്. ചോദ്യം 2, ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവെ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം എന്ത് ചെയ്യണമെന്നാണ് മോശ പറയുന്നത്? ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം എന്ത് ചെയ്യണമെന്നാണ് മോശ പറയുന്നത്? ഉത്തരം, വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം എന്നാണ് പറയുന്നത്. വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. ചോദ്യം 3, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും അവയിൽ നിങ്ങൾ എഴുതണം. എവിടെ? ചോദ്യം 3, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. എവിടെ? ഉത്തരം, നിങ്ങൾ സ്ഥാപിക്കുന്ന വലിയ ശിലകളിൽ. നിങ്ങൾ സ്ഥാപിക്കുന്ന വലിയ ശിലകളിലാണ് ഇങ്ങനെ എഴുതേണ്ടത്. ചോദ്യം 4, എവിടെ എത്തുമ്പോഴാണ് ഇസ്രായേൽക്കാർ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം എന്ന് പറയുന്നത്? എവിടെ എത്തുമ്പോഴാണ് ഇസ്രായേൽക്കാർ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം എന്ന് പറയുന്നത്? ഉത്തരം, എബാൽ പർവ്വതത്തിൽ എത്തുമ്പോഴാണ് അവയ്ക്ക് കുമ്മായം പൂശണം, ആ കല്ലുകൾക്ക് കുമ്മായം പൂശണം എന്ന് പറയുന്നത്. ചോദ്യം 5, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ എബാൽ പർവ്വതത്തിലെത്തുമ്പോൾ എങ്ങനെയുള്ള കല്ലുകൾ കൊണ്ടാണ് ബലിപീഠം പണിയേണ്ടത്? എബാൽ പർവ്വതത്തിലെത്തുമ്പോൾ കുമ്മായം പൂശണം എന്ന് പറയുന്നു. അതുപോലെ എബാൽ പർവ്വതത്തിലെത്തുമ്പോൾ എങ്ങനെയുള്ള കല്ലുകൾ കൊണ്ടാണ് ബലിപീഠം പണിയേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ഇതാണ്, വെട്ടിമുറിക്കുകയോ ചെത്തി മിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടായിരിക്കണം നിങ്ങൾ എബാൽ പർവ്വതത്തിലെത്തുമ്പോൾ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. വെട്ടിമുറിക്കുകയോ ചെത്തി മിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ട്. ചോദ്യം 6, അത് അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുവീൻ. എങ്ങനെയുള്ള ബലികൾ അർപ്പിക്കുമ്പോഴാണ് ഇപ്രകാരം ചെയ്യേണ്ടത്? അവ അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുവീൻ. എങ്ങനെയുള്ള ബലികൾ അർപ്പിക്കുമ്പോഴാണ് ഇപ്രകാരം ചെയ്യേണ്ടത്? ഉത്തരം, സമാധാന ബലികൾ. സമാധാന ബലികൾ അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവ അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ അവസരമുണ്ട്. സമാധാന ബലികൾ. ചോദ്യം 7, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് മോശ ലേവ്യ പുരോഹിതരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോടെ ഇപ്രകാരം പറഞ്ഞത്? ചോദ്യം 7, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് മോശ ലേവ്യ പുരോഹിതരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം, ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു എന്നതിനാലാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു എന്നതിനാൽ. ചോദ്യം 8, ഇസ്രായേൽ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്ക, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഏത് പർവ്വതത്തിലാണ് നിൽക്കുന്നത്? ചോദ്യം 8, ഇസ്രായേൽക്കാർ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്ക, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഏത് പട്ടണത്തിലാണ് നിൽക്കേണ്ടത്?
ഉത്തരം ഗെരിസീം പട്ടണത്തിൽ, ഗെരിസീം പർവ്വതത്തിലാണ് നിൽക്കേണ്ടത്. ചോദ്യം, അപ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഗെരിസീം പർവ്വതത്തിലും, ചോദ്യം 9, ജനത്തെ ശപിക്കാനായി രൂവൻ, ഗാദ്, അശേർ, സെബിലൂൺ, ദാൻ, നഫ്താലി എന്നിവർ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എബാൽ പർവ്വതത്തിലും. ജനത്തെ അനുഗ്രഹിക്കാനായി ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗെരിസീം പർവ്വതത്തിലും, ജനത്തെ ശപിക്കാനായി രൂവൻ, ഗാദ്, അശേർ, സെബിലൂൺ, ദാൻ, നഫ്താലി എന്നിവർ എബാൽ പർവ്വതത്തിലുമാണ് നിൽക്കേണ്ടത്. ചോദ്യം 10, ആരാണ് ഇസ്രായേൽ ജനത ഒരിക്കലും ചെയ്തുകൂടാത്ത 12 ശാപപ്രവൃത്തികൾ അവരോട് വിളിച്ചു പറയുന്നത്? ആരാണ് ഇസ്രായേൽ ജനത ഒരിക്കലും ചെയ്തുകൂടാത്ത 12 ശാപവാക്കുകൾ അവരോട് വിളിച്ചു പറയുന്നത്? ഉത്തരം ലേവ്യരാണ് ഇസ്രായേൽ ജനത്തോടെ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ചോദ്യം 11, എന്താണ് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്? എന്താണ് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? ഉത്തരം, കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം. ഇങ്ങനെയുള്ള രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം. ചോദ്യം 12, അപ്പനെയോ അമ്മയോ എന്ത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? നിയമാവർത്തനം 27:16 പറയുന്നു. അതിന്റെ ഉത്തരം ഇതാണ്, നിന്ദിക്കുന്നവൻ, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 13, അയൽക്കാർ എന്ത് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? അയൽക്കാരൻ്റെ എന്ത് മാറ്റുന്നവനാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ജനം പറയേണ്ടത്? ഉത്തരം, അതിർത്തിക്കല്ല്. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 14, നിയമാവർത്തനം 27:18 പറയുന്നു, എന്തിനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? എന്തിനെ വഴിതെറ്റിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം, കുരുടൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 15, പരദേശിക്കും അനാഥനും വിധവയ്ക്കും എന്ത് നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? ഉത്തരം, നീതി. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 16, നിയമാവർത്തനം 27:20 പറയുന്നു, ആരുടെ ഭാര്യയോട് കൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? അതിൻ്റെ ഉത്തരം, പിതാവിൻ്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 17, എന്തുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ? നിയമാവർത്തനം 27:21 പറയുന്നു, ഉത്തരം, മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 18, തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സ്വസഹോദരിയോടൊത്തും അമ്മായി അമ്മയോടൊത്തും എന്ത് ചെയ്യുന്നവരാണ് ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം, ശയിക്കുന്നവൻ. ചോദ്യം, തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സ്വസഹോദരിയോടൊത്തും അമ്മായി അമ്മയോടൊത്തും എന്ത് ചെയ്യുന്നവരാണ് ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം, ശയിക്കുന്നവൻ. ചോദ്യം 19, ആരെ രഹസ്യമായി വധിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്? ഉത്തരം, അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവനും ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 20, ആരെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവനാകട്ടെ ശപിക്കപ്പെട്ടവനാകട്ടെ? നിയമാവർത്തനം 27:25 പറയുന്നു, ആരെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഉത്തരം, നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതുപോലെ അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നും പറയുന്നു. ചോദ്യം 21, നിയമാവർത്തനം 27:26 പറയുന്നു, എന്ത് പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നു? എന്താണ് പൂർണ്ണമായും അനുസരിക്കാത്തവൻ? അതിൻ്റെ ഉത്തരം, നിയമം. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവനും ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നു. ചോദ്യം 22, നിയമാവർത്തനം 27-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നുണ്ട്? ഉത്തരം, 12 പ്രാവശ്യം. 12 പ്രാവശ്യമാണ് ഇവിടെ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നത്. ഉത്തരം, അതുപോലെ നിയമാവർത്തനം 27-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം ആമീൻ എന്നും പറയുന്നുണ്ട്? അപ്പോൾ ഓർക്കുക,
പന്ത്രണ്ട് പ്രാവശ്യം ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നുണ്ടേ എങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യവും ആമീൻ എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ്